നമസ്കാരം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികൾക്ക് വിപ്പ് ബാധകമല്ല. അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകളോ തിട്ടൂരങ്ങളോ ഭാരമാകാതെ സ്വതന്ത്രമായി വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം ഭരണഘടന അനുവദിക്കുന്നുവെന്ന് സാരം. രാഷ്ട്രപതി എന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പദവി ആകണമെന്ന നമ്മുടെ ഭരണഘടനാ ശില്പികളുടെ ഉദാത്തമായ നിലപാടാണ് ഇതിന് കാരണം. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, പലപ്പോഴും ഇത് അട്ടിമറിക്കപ്പെട്ടു. ഇഷ്ടക്കാരായ രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റാനുള്ള സ്ഥലമായാണ് രാഷ്ട്രപതി ഭവനെയും കോൺഗ്രസ് പരിഗണിച്ചിരിക്കുന്നത്. ഇതിന് മാറ്റമുണ്ടായത് BJP അധികാരത്തിലെത്തിയപ്പോൾ മാത്രമാണ്. APJ അബ്ദുൽ കലാം, രാംനാഥ് കോവിന്ദ്, ദ്രൗപദി മുർമു മൂന്നുപേരെയും BJP പരിഗണിച്ചത് രാഷ്ട്രീയം നോക്കിയായിരുന്നില്ല. മുർമു രാഷ്ട്രീയക്കാരിയാണെങ്കിലും വനവാസി വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധി എന്ന നിലയിൽ എല്ലാവരുടെയും അംഗീകാരം നേടിയെടുക്കാൻ സാധിച്ചതാണ് രാഷ്ട്രപതി ഭവനത്തിലേക്ക് എത്തിക്കുന്നത്. എന്താണ് ഭാരതമെന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള അവസരമായാണ് BJP ഇതിനെ ഉപയോഗിച്ചത്. ലോകത്തിലെ ഒരു രാഷ്ട്രത്തിനും ഇതുവരെ സാധിക്കാത്ത ഉന്നതമായ ജനാധിപത്യ മൂല്യം നടപ്പിലാക്കാൻ ഇതുമൂലം നമുക്കായി. അതുകൊണ്ടാണ് മിക്ക പാർട്ടികളും മുർമുവിനെ പിന്തുണയ്ക്കാൻ തയ്യാറായത്. പക്ഷെ അപ്പോഴും മലയാളികളായ MPമാരും MLAമാരും വംശശുദ്ധി ഉയർത്തിപ്പിടിച്ച് അടിമ വംശധർമ്മം പാലിച്ചു. അല്ലാതെ എന്ത് സ്വാതന്ത്ര്യം, എന്ത് ജനാധിപത്യം? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തെ നയിക്കാൻ ഏറ്റവും അവശ്യ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾക്ക് അവസരം കൈവരുമ്പോൾ അതിനെ എതിർക്കാൻ അധമ മനസ്സുള്ള രാഷ്ട്രീയക്കാർക്ക് മാത്രമേ സാധിക്കൂ. പിന്നോക്ക വിഭാഗക്കാരനായ KR നാരായണനെ രാഷ്ട്രപതിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ BJP പൂർണ്ണ പിന്തുണ നൽകുകയും 95% വോട്ടുകളോടെ നാരായണൻ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാവുകയും ചെയ്തു. ഇതാണ് BJP മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. രാഷ്ട്രീയം ആദ്യം, പാർട്ടി പിന്നീട്, വ്യക്തി അവസാനം എന്നത് BJPക്ക് വെറും മുദ്രാവാക്യം മാത്രമല്ല, ജീവിത ദൗത്യമാണ്. ദ്രൗപദി മുർമുവിനെ പിന്തുണയ്ക്കാൻ കേരളത്തിലെ ജനപ്രതിനിധികൾ തയ്യാറാകാത്തത് അന്ധമായ BJP വിരോധത്തിലുമുപരി അവരുടെ വർണ്ണവെറി കൊണ്ടാണ്. MM മണിയെ ചിമ്പാൻസിയാക്കുന്ന കോൺഗ്രസ് മനസ്സും നട്ടകം പോളിടെക്നിക് ഹോസ്റ്റലിൽ പുലയക്കുടിയിൽ താമസിച്ച SFI മനസ്സും രണ്ടല്ല, ഒന്നാണ്. ശ്രീദേവിയിൽ മനോരോഗിയെ ആരോപിക്കുമ്പോൾ യഥാർത്ഥ ചിത്തരോഗി സന്തോഷിക്കുകയാണ് എന്ന് മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണി പറഞ്ഞതുപോലെ BJPയെ സവർണ പാർട്ടി എന്ന് അതിശയിപ്പിച്ച് വംശശുദ്ധി രാഷ്ട്രീയം കളിക്കുന്ന ഇടത് വലത് പാർട്ടികൾ നാടിന്റെ ശാപമാണ്. ഇത് തിരിച്ചറിയാൻ വൈകുന്ന ഓരോ നിമിഷവും മലയാളി ജാതിവെറിയുടെ കുപ്പത്തൊട്ടിൽ തന്നെയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.